Hi dears, welcome back to our English class. Are you fine? I hope all are fine. Today we are going to study vowels, beginning blends, picture reading. लास्ट क्लास नामे पढ़ी लास्ट क्लास कैपिटल लेटर स्मॉल लेटर मैच ओड वन्स अल ओड वन मीन पेटे नमुक सर्कल कई क्लास नढ़ इन नाम पढ़ी फर्स्ट वोवेल्स ओके फिल इन द मिसिंग वोवेल्स ओके नमुक वोवेल्स फाइव लेटर्स ऐसी यस ए ई आई ओ यू ऑल ऑफ ए ई आई ओ यू इवे कुछ पिक्चर्स को वोवेल्स आया लेटर्स मिस अभी निोड़ फिलानु पर फिल इन द मिसिंग वोवेल्स व्हाट इज दिस यस ट्री ट्री स्पेलिंग ट्री ई डबल ट्री ओके ट्री स्पेलिंग ट्री टी आर डबल ई ट्री टी आर डबल ई ट्री नेक्स्ट बिब ओके बिब बिब नाम चुटे न भो कहुत बिब ओके बिबि स्पेलिंग ब ई नाम लेटर राइट यस ई सौंड बिब ब बिब नेक्स्ट व्हाट इज दिस यस इग्लू ले इग्लू इग्लू इन स्पेलिंग ई एन पर नाम ई राइट ई ग लू ऊ ए नाम डबल ओ राइट इग्लू ई ग ल ऊ इग्लू All of you read igloo. Okay, next fox. Okay, fox in the spelling f o. In the parayumbo nammale o thanne write cheyyum fo. C. F o c fox. Okay. F O C fox. What is this? Yes, zebra. याने ले. But zebra का spelling Z E Z E Z Z B B zebra. आने इन्हों पर इनमें नम्बरे ये write team zebra. Okay, zebra Z E B R A zebra. Okay. लास्ट हॉर्स ओके हॉर्स हॉर्सी स्पेलिंग ह इवे ओ ए ना ओ राइट हो हॉर्स एस ई राइट हॉर्स एच ओ आर एस हॉर्स एच ओ आर एस हॉर्स व्हाट इज दिस यस बैग अल बैगि स्पेलिंग ब आ ए ब आ ग बैग ओके टैप ओके आ ए राइट ट आप टैप नेक्स्ट फैन आ फ आ फैन ओके नेक्स्ट राट
R A T Rat. Next Rose. Alle Rose in the spelling R O in the parimba namale O write team. Row. പിന്നെ സ് എന്ന് പറയുമ്പോൾ എസിൻ്റെ അടുത്ത് ഇ റൈറ്റ് ചെയ്യും. ആർ ഒ എസ് സി റോസ്. ആർ ഒ എസ് സി റോസ്. ഓക്കെ, നെക്സ്റ്റ് റാബിറ്റ് അല്ലേ. റാബിറ്റ് അല്ലേ. അപ്പോൾ റാബിറ്റിൻ്റെ സ്പെല്ലിംഗ് റ് ഇവിടെ ഉണ്ട്. ഇനി ആ എന്ന് പറയുമ്പോൾ എ റാ ബ്. ഡബിൾ ബിക്ക് ബ് റാബ്. ഇ എന്ന് പറയുമ്പോൾ ഐ ആർ എ ബി ബി ഐ ടി rabbit. R A B B I T rabbit. Okay, namukku na read cheyyam. T R double E tree. B E B bib. Next igloo. Igloo I G L double O igloo. F ox fox. Z z d z b r a zebra. Z d b r a zebra. Horse h o r s e horse. Okay, next b ag bag. T apple tap. F an fan. R at rat. R O R O R O S Rose. R A R A B B I E T. R A B B I T rabbit. Okay, എല്ലാവരും ഇത് റൈറ്റ് ചെയ്യുക, അതുപോലെ റീഡ് ചെയ്യുക. നെക്സ്റ്റ് ബിഗിനിങ് ബ്ലെൻസ്. ബ്ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? യെസ്. അതായത് ഒരു വേർഡിൻ്റെ ഫസ്റ്റിൽ ടു കൺസണൻ്റ് ലെറ്റർ വന്നിട്ട് അതിനൊരു സൗണ്ട് വരിക. ഓക്കെ, അതിനെയാണ് നമ്മൾ ബിഗിനിങ് ബ്ലെൻസ് എന്ന് പറയുക. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, സർക്കിൾ ദ കറക്റ്റ് ബ്ലെൻസ്. കറക്റ്റ് ബ്ലെൻസിന് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, വാട്ട് ഈസ് ദീസ്? യെസ്, ഫ്ലൈ ആണ് അല്ലേ. ഫ്ലൈയിൻ്റെ ഫസ്റ്റ് ബ്ലെൻസ് വരുന്നത് ഫ്ല്. ഫ്ലൈ ഫ്ല്. ഓക്കെ, നെക്സ്റ്റ് പ്ലെയിൻ. ഇവിടെ ക്ല് ഫ്ല് പ്ല്. അപ്പം പ്ലെയിൻ്റെത് യെസ് പ്ല്. നെക്സ്റ്റ് ക്ലൗൺ. ക്ല് ക്ല് ക്ലൗൺ. നെക്സ്റ്റ് യെസ് ബ്ലോക്ക്. ബ്ല് അല്ലേ. ബ്ലോക്കിന് ബ്ല്. ബ്ലിന് സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് ഫ്ലൂട്ട്. ഫ്ല് ഗ്ല് ക്ല് ഫ്ല്. അപ്പോൾ ഫ്ലൂട്ടിന് ഫ്ല്. നെക്സ്റ്റ് ബ്ലാങ്കറ്റ്. ഓക്കെ, ബ്ലാങ്കറ്റിന് യെസ് ബ്ല്. ബ്ലാങ്കറ്റ് ബ്ലിന് സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് ക്ലൗഡ് അല്ലേ. ക്ല് ക്ലിന് സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് അല്ലേ. ഇത് ക്ലാസ് റൂം അല്ലേ, അപ്പോൾ ക്ലാസ് ആണ്. ക്ല് ക്ലാസിൻ്റെ ക്ല്. നെക്സ്റ്റ് ഫ്ലൂട്ടാണ് അല്ലേ. ഇവിടുത്തെ ഇവിടെ ഫ്ലൂട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് ഫ്ലൂട്ടാണ്. അപ്പം ഫ്ലൂട്ടിന് ഫ്ല് ഫ്ല് ഫ്ലൂട്ട്. ലാസ്റ്റ് ഗ്ലൂ അല്ലേ. അപ്പം ഗ്ല് ഗ്ല് ഗ്ല്. നെക്സ്റ്റ് പ്ലം. ഓക്കെ, ഇത് പ്ലം അല്ലേ. പ്ലമ്മിന് പ്ല്. ഓക്കെ, അപ്പം എല്ലാവരും കറക്റ്റ് ബ്ലെൻസിന് സർക്കിൾ ചെയ്യാം. പിക്ചർ പിക്ചർ റീഡിങ് എ ആൻഡ് ദ. ഓക്കെ, ഇതിന് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയും. എ ആൻഡ് ദ. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുക. ആർട്ടിക്കിൾസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. എ ആൻഡ് ദ. ഓക്കെ, എ എന്ന ആർട്ടിക്കിളും ആൻ എന്ന ആർട്ടിക്കിളും നൗണ് സിംഗുലർ ആണെങ്കിൽ
എയും ആൻഡ് യു സിയും കെ സിംഗുലർ മീൻസ് ഓൺലി വൺ ഓക്കെ അപ്പം ഒന്ന് എന്ന മീനിങ് കിട്ടും ഒരു പേന ഒരു കപ്പ് ഒരു ബോയ് എന്നൊക്കെ വരുന്നതിന് നമ്മൾ എയും ആൻഡ് യു സിയും ഓക്കെ ദ എന്നത് നമ്മൾ സിംഗുലർ നൗണിൻ്റെ കൂടെയും പ്ലൂരലിൻ്റെ കൂടെയും നമ്മൾ ദ എന്നത് യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പം എ എന്ന ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഒരു നൗണിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൺസണൻ്റ് ആണെങ്കിൽ നമ്മൾ എ യൂസ് ചെയ്യും അപ്പോൾ കൺസണൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ആണ് അതിൽ 5 ലെറ്റർ വവൽസും ബാക്കി ലെറ്റർ കൺസണൻ്റ് അപ്പോൾ വവൽസ് നമുക്കറിയാം എ ഇ ഐ ഒ യു അത്രയും ലെറ്റേഴ്സാണ് വവൽസ് അപ്പോൾ അല്ലാത്ത ലെറ്റേഴ്സാണ് കൺസണൻ്റ് ഓക്കെ അപ്പം ആന് യൂസ് ചെയ്യൽ നമുക്കറിയാം വവൽസ് ഒരു വേർഡിൻ്റെ ഒരു നൗണിൻ്റെ ഫസ്റ്റ് ലെറ്റർ വവൽസ് വരുമ്പോൾ നമുക്ക് ആന് യൂസ് ചെയ്യും ഇനി ദ എന്നത് ഇവിടെ നിങ്ങൾക്ക് ദ സൺ ദ മൂൺ അത്രേ പഠിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത്രയും പഠിച്ചാൽ മതി കൂടുതലായിട്ട് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കാം ഓക്കെ ഫസ്റ്റ് എ ബോയ് അപ്പോൾ നമുക്കറിയാം ബി എന്നത് കൺസണൻ്റ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ ബോയ് മനസ്സിലായോ നെക്സ്റ്റ് എ കപ്പിൻ്റെ സി എന്നത് കൺസണൻ്റ് ആണ് അതുകൊണ്ട് എ യൂസ് ചെയ്യൂ എ കപ്പ് ഒരു കപ്പ് നെക്സ്റ്റ് എ ഫാൻ ഒരു ഫാൻ എഫ് എന്നത് കൺസണൻ്റ് ആയതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ ഫാൻ എ ഫോക്സ് എഫ് എന്നത് കൺസണൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ ഫോക്സ് നെക്സ്റ്റ് എ ഹാറ്റ് എച്ച് എന്ന ലെറ്റർ കൺസണൻ്റ് ആയതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ ഹാറ്റ് ഒരു ഹാറ്റ് നെക്സ്റ്റ് എ ജക്ക് ജെ എന്നത് കൺസണൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ ജക്ക് എ ലോഗ് എൽ എന്നത് കൺസണൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ ലോഗ് എ പെൻ പി എന്നത് കൺസണൻ്റ് ലെറ്റർ ആണ് അതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ പെൻ നെക്സ്റ്റ് എ ടാപ്പ് പി എന്നത് കൺസണൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു നെക്സ്റ്റ് എ സിബ് സെഡ് എന്നത് കൺസണൻ്റ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു എ സിബ് നെക്സ്റ്റ് ആൻഡ് ആൻഡിൻ്റെ എ എന്നത് കൺസണൻ്റ് ആണോ അല്ല വവൽസിലാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത് എ എ ഇ ഐ ഒ യു വവൽസ് അല്ലേ അതിൽ എ വരുന്നില്ലേ അതുകൊണ്ട് എ എന്നത് വവലാണ് അതുകൊണ്ട് നമ്മൾ ആൻ യൂസ് ചെയ്തു ആൻഡ് നെക്സ്റ്റ് ആൻ ആപ്പിൾ എ എന്നത് വവലാണ് ഫസ്റ്റ് ലെറ്റർ ആപ്പിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ വവലാണ് എന്ത് വവലാണ് അതുകൊണ്ട് നമ്മൾ ആന് യൂസ് ചെയ്തു ആൻ ആപ്പിൾ മീൻസ് ഒരാപ്പിൾ നെക്സ്റ്റ് ആൻ എഗ് ഇ എന്നത് വവലാണ് അല്ലേ എ ഇ ഐ ഒ യു അതിൽ ഇ ഇല്ലയേ യെസ് അപ്പോൾ ഇ എന്നത് വവലായതുകൊണ്ട് നമ്മൾ ആൻ യൂസ് ചെയ്തു ആൻ എഗ് ഓക്കെ നല്ലോണം ശ്രദ്ധിച്ച് റൈറ്റ് ചെയ്യുക നെക്സ്റ്റ് ആൻ ഇഗ്ലൂ ഐ എന്നത് വവലാണ് അതുകൊണ്ട് നമ്മൾ ആൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക ആൻ ഇഗ്ലൂ നെക്സ്റ്റ് ദ മൂൺ നമ്മൾ പറഞ്ഞു മൂണിനും സണ്ണിനും ദ എന്ന ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ മൂണിന് സണ്ണിനും ഓക്കെ അപ്പോൾ ദ മൂൺ ഇവിടെ എ മൂൺ എന്ന് പറയില്ല അതുപോലെ ആൻ മൂൺ എന്നും പറയില്ല ഓക്കെ ഇവിടെ വവ്വലാണോ കൺസണൻ്റ് ആണോ എന്നൊന്നും നോക്കണ്ട മൂണ് സണ്ണ് അത് വരുമ്പോൾ നമ്മൾ ദ എന്നാണ് റൈറ്റ് ചെയ്യുക റീഡ് ചെയ്യുക ദ മൂൺ ദ സൺ ഓക്കെ ഇപ്പം ഇത്രയും മാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് പേജിൽ എ ആൻഡ് ദ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ ആൻഡ് ഓർ ദ ഓക്കെ അവിടെ തന്നിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് അതിൻ്റെ നെയിമും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൺസണൻ്റ് ആണെങ്കിൽ നമ്മൾ ഏതാ റൈറ്റ് ചെയ്യുക ഏത് ആർട്ടിക്കിളാ റൈറ്റ് ചെയ്യുക യെസ് നമ്മൾ എ എന്ന ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യും ഇനി തന്നിരിക്കുന്ന
വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ വവ്വലാണെങ്കിൽ നമ്മൾ ഏത് റൈറ്റ് ചെയ്യും? ഏത് ആർട്ടിക്കിളാ റൈറ്റ് ചെയ്യുക? യെസ്, നമ്മൾ ആൻ എന്ന ആർട്ടിക്കിളാണ് റൈറ്റ് ചെയ്യുക. ആൻ, ഓക്കെ. ദ എന്നത് നമ്മൾ എവിടെയാണ് റൈറ്റ് ചെയ്യുക? യെസ്, ദ സൺ അല്ലേ. അതുപോലെ ദ മൂൺ. ഓക്കെ, ഇപ്പം എല്ലാവർക്കും മാം അടുത്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് റീഡ് ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് ചെയ്യാനുള്ളത് റൈറ്റ് ചെയ്തിട്ട് മാമിനെ സെൻഡ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.